ഹലോ കൂട്ടുകാരെ, ലക്ഷദ്വീപ് ബ്ലോഗിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക്, സ്റ്റാർനെറ്റ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. നമ്മൾ ഇന്നൊരു പുതുമയുള്ള വിഷയമായിട്ടാണ് വന്നെത്തത് ഇന്നത്തെ എപ്പിസോഡ്. അതായത് കവരത്തിയിൽ, ലക്ഷദ്വീപിൽ എല്ലാവർക്കും അറിയാം പെട്രോൾ സ്റ്റേഷൻ ഇല്ല. കവരത്തിയിൽ ഒരു സ്റ്റേഷൻ ആരംഭിക്കാൻ പോകുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇവിടെ പെട്രോൾ അടിക്കാൻ, ഞാനിപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ കൂടെയൊക്കെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോയാൽ ഇവിടെ സൊസൈറ്റിയിൽ നിന്നാണ്. സൊസൈറ്റിയിൽ നമുക്കൊരു കാർഡോ മറ്റോ അനുവദിച്ചിട്ടുണ്ടാകും, അത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുപോയി അവിടെ പൈസ അടിച്ച് അവിടെ തന്നെ ഒരു ക്യാനിൽ നമ്മുടെ ടാങ്കിലേക്ക് വയ്ക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാർജിൽ ഇപ്പം പെട്രോൾ വന്നിട്ട് ഇറക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഈ ബാർജിലാണ് കേരളത്തിന് വരുന്നത് അല്ലേ? കേരളത്തിന് ബാർജിൽ പെട്രോൾ വന്നിട്ട് ഇവിടെ ഇറക്കിയിട്ട് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്ന രംഗം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ 1 രൂപ പെട്രോളിന് കൂടുമ്പോഴൊക്കെ നമ്മൾ സമരം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇന്ത്യയിൽ തന്നെ പെട്രോളിന് 1 രൂപ കൂടുമ്പോൾ സമരം ചെയ്യണം. അതിന് ഞാൻ എതിരല്ല, പക്ഷേ ഇവർ എത്ര പൈസ കൊടുത്തിട്ടും പെട്രോൾ വാങ്ങാൻ തയ്യാറാണ്, അതായത് ലക്ഷദ്വീപ് നിവാസികൾ. പക്ഷേ അവർക്ക് പെട്രോൾ ശരിക്കും ഒന്ന് അടിക്കാനോ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ഇതാ, ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് ദ്വീപ് സമൂഹത്തിലേക്ക് വരുന്ന ഒരു പെട്രോൾ പമ്പാണ്. വരാൻ പോകുന്ന പണിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ വന്നാൽ ഒരുപക്ഷെ ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയധികം പണം കൊടുത്ത് പെട്രോൾ വാങ്ങുന്നവരാരും ഉണ്ടാവില്ല. ലിറ്ററിന് 130 രൂപയാണ് ഇന്നത്തെ വില. നമ്മളിപ്പം പെട്രോൾ അടിക്കാൻ പോവുകയാണ്, ലിറ്ററിന് 130 രൂപയാണ് ഇന്നത്തെ വില. അപ്പം അത് ഇവർക്ക് 1 രൂപയോ 10 രൂപയോ 20 രൂപയോ കൂടുന്നത് വിഷയമല്ല, പക്ഷേ കിട്ടുന്നത് കൃത്യസമയത്ത് കിട്ടണം, നല്ല രീതിയിൽ കിട്ടണം എന്നുള്ള ആഗ്രഹക്കാരാണ്. നമുക്കറിയാം ഒരുപാട് വണ്ടിയാണ്. എനിക്കൊരു പക്ഷേ ഈ കവരത്തിയിൽ ഏറ്റവും കൂടുതൽ വണ്ടികളുടെ ഒരു ദ്വീപായിരിക്കും അല്ലേ? 8500 ബൈക്കുകളുണ്ടെന്നാണ്. 8500 ബൈക്കുകളാണ് കവരത്തിയിലുള്ളത്. ഞാൻ ക്രെറ്റ കണ്ടു, ബ്രസ കണ്ടു, ബലേനോ കണ്ടു, ഒരുപാട് വലിയ വലിയ വണ്ടികൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം അവർക്കൊക്കെ 10 ബൈക്കിന് 10 ലിറ്റർ മാസത്തിൽ, കാറിന് 30 ലിറ്റർ മാസത്തിൽ ഇതാണ് ഇവിടെ അനുവദിക്കുന്നത്. അതെല്ലാ മാസവും അത് തന്നെ കിട്ടണമെന്നില്ല, കിട്ടണമെന്നില്ല. 2 ലിറ്റർ ആവും, അതുപോലെ തന്നെ 5 ലിറ്റർ ആവും. ലഭ്യതയ്ക്ക് അനുസരിച്ച് ചില മാസത്തിലൊന്നും കിട്ടൂല. അപ്പോൾ അതൊക്കെ ആയാലും കട്ടപ്പുറത്ത് വെക്കേണ്ടി വരും വണ്ടി. പിന്നെ വണ്ടിക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും പെട്രോൾ, ആ കിട്ടുന്ന പെട്രോൾ നല്ലൊരു പമ്പിൽ വെച്ച് അടിക്കാൻ പറ്റണം എന്നുള്ള ദീർഘകാല ആവശ്യത്തിന് ഒരു വിരാമമാവുകയാണ്. നല്ല രീതിയിലുള്ള പമ്പാണ് ജെട്ടിയിൽ വന്നിട്ടുള്ളത്. അത് ഒരു പക്ഷേ 2-3 മാസത്തിനകം ഉദ്ഘാടനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞേക്കുന്നു, അറിയില്ല അല്ലേ? അത് മറ്റേ കുറഞ്ഞ നാളിനുള്ളിൽ തുറക്കപ്പെടുമെന്ന്. ആ, കുറഞ്ഞ നാളിൽ തുറക്കപ്പെടും തീർച്ചയായിട്ടും. ഏതായാലും തുറക്കപ്പെടട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് തുറന്നാൽ ഇച്ചിരി റേറ്റ് കുറയും എന്നാണ്. ആ, അപ്പോൾ ഏതായാലും സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന ഒരു രംഗം കൂടി നമ്മൾ കണ്ടിട്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതൊക്കെ പെട്രോൾ ഇവിടെ സൊസൈറ്റിക്ക് എത്തുന്ന ബാരലുകളാണ്. നമ്മളിവിടെ വന്നിട്ട് ഇതാണ് സൊസൈറ്റി ഓഫീസ്, അവിടെ നിന്ന് ബില്ലെടുക്കണം. ഷംസുക്ക എങ്ങനെയാണ് ബില്ലെടുത്തത്, എന്ത് സംഭവം? മറ്റേ ലിറ്ററിന് 130 രൂപ. ആ, അതായത് ഇന്ത്യയിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പെട്രോളിന് പൈസ ഇവിടെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത് അല്ലേ? ലിറ്ററിന് 130 രൂപ. അപ്പോൾ നിങ്ങളിപ്പോൾ 4 ലിറ്റർ അല്ലേ? 520 രൂപക്ക് 4 ലിറ്റർ പെട്രോൾ. ഇന്ത്യയിൽ തന്നെ ഇത്ര ഒരു റേറ്റ് എവിടെയും കാണത്തില്ല. അപ്പോൾ ഈ പമ്പ് വന്നാൽ കുറയാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. അതിൻ്റെ മറ്റേ മെയിൻ്റനൻസ് ഒക്കെ നടന്നു. അതെ അതെ, അപ്പോൾ പമ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വന്നാൽ ഒരു പക്ഷേ ലിറ്ററിനൊക്കെ കുറവായിരിക്കും. ഏതായാലും ഇത് ഈ സൊസൈറ്റിയിൽ ഇവിടെ വന്ന് ബില്ലെടുത്ത് നമ്മൾ ഇതും കൊണ്ട് അകത്തേക്ക് പോകണ്ടേ, ബൈക്കും കൊണ്ട് അകത്തേക്ക് പോകണം. നമ്മൾ പെട്രോൾ അടിക്കുന്ന രീതി ഒന്ന് കണ്ടുവരാം. എന്താല്ലേ, ഇന്നിച്ചിരി നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ. നമ്മളിപ്പം ബില്ല് വാങ്ങിച്ച് അകത്തേക്ക് പോകണം. അപ്പൊ ക്യാനിൽ കൊണ്ടുവന്ന അതെന്താണ് ഇക്ക ഇടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോലെ? ആ, കന്നെ ഇവിടെ വേറെ ആൾക്കാർ പെട്ടെന്ന് അടിക്കാനുണ്ട്. ആ ബില്ല് അവിടെ കാണിച്ചാൽ ഇതുപോലുള്ളൊരു ക്യാൻ തരുക, നമ്മൾ തന്നെ ഒഴിക്കണം. എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പെട്രോൾ ഇവിടെ അടിക്കണത്. കാറിലേക്കൊക്കെ വേണമെങ്കിൽ അവർ ക്യാൻ്റെ തരും, നമ്മൾ കൊണ്ടുപോയി ഒഴിക്കണം. അത്രക്കും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും എത്രയോ വണ്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ബാരലിൽ നിന്ന് അവർക്ക് ബില്ല് കൊടുത്താൽ നമുക്ക് വേണ്ടത്ര ലിറ്റർ
ഇങ്ങനെ ചെറിയ ക്യാനുകളിലേക്ക് ഒഴിക്കും. ഓക്കെ, അതിന് ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. ഈ സസ്യശ്രീക്ക് ടൈമിങ്ങൊക്കെ ഉണ്ട്, 10 മണി മുതൽ 1 മണി വരെയും പിന്നെ 4 മണി മുതൽ 7 മണി വരെയും അങ്ങനെയൊക്കെ ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസം ലീവ് കൂടി ഉണ്ട്. ഇങ്ങനെ നമ്മൾ ക്യാനിലെടുത്തിട്ട്, അവിടെ നിറയെ പെട്രോൾ വന്നിട്ടുണ്ട്, ക്യാനിലെടുത്തിട്ട് ഈ രീതിയിൽ ഒഴിക്കണം. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടവർ ക്യാനിലൊഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, അവിടെ കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് 5 ലിറ്ററിൻ്റെ ക്യാനൊക്കെയാ? ഇതാ നമ്മളെ വണ്ടിക്ക് ഷംസൊക്കെ പെട്രോൾ ഒഴിക്കണുണ്ട്. കിട്ടിയ നമുക്ക് തിരക്ക് കുറഞ്ഞല്ലേ, ഇച്ചിരി തിരക്ക് കൂടുമല്ലേ. ഈ രീതിയിലാണ് ലക്ഷദ്വീപ് നിവാസികൾ പെട്രോൾ അടിക്കുന്നത്. ഒരു കാർഡ് ഒരാൾക്ക്, ആ കാർഡുണ്ട് നിങ്ങളുടെ കയ്യിൽ, പെട്രോളിൻ്റെ ഒരു കാർഡിൽ ഒരാൾക്ക് 10 ലിറ്റർ. ഈ 10 ലിറ്റർ മാസത്തിൽ എത്ര പ്രാവശ്യം വാങ്ങിക്കാൻ പറ്റും? ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം. ഇതാണ് പെട്രോൾ കാർഡ്, നോക്കിയാ പെട്രോൾ കാർഡ്. ഒരാൾക്ക് ഒരു മാസത്തിൽ 10 ലിറ്റർ കിട്ടും അല്ലേ, ഒരാൾക്ക് ഒരു മാസത്തിൽ 10 ലിറ്റർ കിട്ടും. അത് നമുക്ക് 10 തന്നെ വാങ്ങണ്ട, കുറച്ച് കുറച്ചായിട്ട് വാങ്ങാം അല്ലേ. ആ 10 ലിറ്ററേ കിട്ടുള്ളൂ ഒരാൾക്ക്, 10 ലിറ്റർ ഒരു മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചിലപ്പം 5 ആയിട്ട് വാങ്ങാം, 2 പ്രാവശ്യമായിട്ട് വാങ്ങാം, 3 പ്രാവശ്യമായിട്ട് വാങ്ങാം, എത്ര പ്രാവശ്യമായിട്ട് വാങ്ങാം. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ. നമുക്ക് നാട്ടിലുള്ള അറിയാമുണ്ടോ, മുക്കിന് മുക്കിന് പെട്രോൾ പമ്പാണ്, പൈസ ഉള്ളവർ ഇഷ്ടം പോലെ പെട്രോൾ അടിക്കുന്നത്. ഇവർ പൈസ ഉണ്ടായിട്ടും ഗുണമില്ല, അടിക്കാൻ പറ്റത്തില്ല. ഏതായാലും പെട്രോൾ അടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഇതാണ് സൊസൈറ്റിയിൽ പെട്രോൾ സൂക്ഷിക്കുന്നത് അകത്താണ് ഇതെല്ലാം. ആ ആ ഇതൊക്കെയാണ്, ഇതൊക്കെ നിറയെ പെട്രോളാണ്. ഇതൊക്കെ ഒരു രീതി ഒക്കെ നമ്മളവിടെ ക്യാനൊന്നും ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് ഓരോന്നിലെ ഇങ്ങനെ നിറക്കും. വല്ലാത്തൊരവസ്ഥയാണ്. 130 രൂപ 1 ലിറ്റർ പെട്രോളിന്, അത് മാസത്തിൽ 10 ലിറ്റർ പെട്രോൾ ഒരാൾക്ക്. കാറുള്ളവർക്ക് 30 ലിറ്റർ കിട്ടും, ബൈക്കുള്ളവരെ കാണാൻ 10 ലിറ്റർ അങ്ങനെയുണ്ട്. അപ്പോൾ ആ കാർഡ് വേറെ ഉണ്ടോ, കാർഡുള്ളവർക്ക് വേറെ കാർഡോ? ഇല്ല, ഒരു കാർഡേ ഉള്ളൂ, 10 ലിറ്റർ വണ്ടി വെച്ചേക്കാം. കാറിൻ്റെ 30 ലിറ്റർ തീർന്നാൽ വണ്ടി വെച്ചേക്കാം, കൂടുതലൊന്നും സംസാരമില്ല. അതാണ് ഇവർക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു സെറ്റിംഗ്. പ്രൈവറ്റിലൊക്കെ 250-300 രൂപ ലിറ്റർ കടകളിൽ വിട്ടിട്ടുണ്ട് ഇവിടെ. ആ മുമ്പ്, ആ മുമ്പ് ആദ്യകാലത്ത് എല്ലാവരും. അപ്പോൾ അവരെങ്ങനെ കരയുന്നുകൊണ്ട് വേണം? അത് നിയമാനുസൃതമാണ്, നിയമം ലംഘനമായതുകൊണ്ട് അത് നിർത്തി. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ, പക്ഷെ അത് നിയമലംഘനമായതുകൊണ്ട് പിന്നീട് നിർത്തി. പിന്നെ സൊസൈറ്റിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. അന്നൊക്കെ ലിറ്ററിന് 230 രൂപ കൊടുത്തിട്ട് ആൾക്കാരുണ്ടെന്നാണ് പറയണത്. ഓ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ പോവല്ലേ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചു നേരെ പോവാണ്. ഏതായാലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് പെട്രോൾ അടിക്കുന്ന ഒരു രംഗം. കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും പെട്രോൾ അടിക്കുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എല്ലാവർക്കും ഇവിടെ ലക്ഷദ്വീപ് നിവാസികൾ പെട്രോൾ അടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസും ഇവിടെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്, ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ഈ സൊസൈറ്റിയിൽ തന്നെയാണ് ഗ്യാസും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡ് ലക്ഷദ്വീപ് നിവാസികൾ, അതായത് പെട്രോൾ അടിക്കുന്ന, പെട്രോൾ അടിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പെട്രോൾ അടിക്കുന്ന എപ്പിസോഡ് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ നിൽക്കുക, ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിക്കുക. അടുത്ത ഒരു എപ്പിസോഡുമായി വരും വരെ ബായ്. Thank you.